എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാത്തരം പച്ചക്കറി കൃഷി ചെയ്ത് മേനി വിളവെടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഞങ്ങളുണ്ടല്ലോ എല്ലാത്തരം പച്ചക്കറികളിൽ നിന്ന് മേനി വിളവെടുപ്പ് നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ അറിയാം നമുക്കുണ്ടല്ലോ അതേ തക്കാളി പഴുത്തതും പച്ചയും അങ്ങനെ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മുളകുകൾ ഒരുപാട് തരം മുളകുകൾ നമ്മൾ ബക്കറ്റിലാണ് പൊട്ടിച്ചു കൂട്ടുന്നത് അപ്പം ശരിയായ രീതിയിൽ വിളവെടുപ്പ് കിട്ടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ഉപ്പിൻ്റെ കുറവായിരിക്കും കാരണം അപ്പം ഞാൻ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര അധികം വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുന്നത് നമ്മളെപ്പോഴും അതെ ഓരോ വീഡിയോയിലും ഒരുപാട് വിളവെടുപ്പുകൾ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാ ചെടികളും പെട്ടെന്ന് വളർന്ന് ധാരാളം പൂക്കാനും കായ് പിടിക്കാനുമുള്ള ഈ മാജിക് ഫെർട്ടിലൈസർ എന്താണ് എന്നുള്ളതും അത് എങ്ങനെ ഏതളവിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏതെല്ലാം ചെടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് ഉപയോഗിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ മുളകുകളൊക്കെ ഇത്രയും വലിപ്പം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ധാരാളം മുളകുകൾ ഉണ്ടായിട്ടുള്ളതും അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ വളം പ്രയോഗിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ചെടികൾക്ക് സാധാരണ മൂലകങ്ങളുടെ കുറവ് വരുമ്പോഴാണ് അത് മുരടിക്കുക വളർച്ച കുറയുക വേരുകൾക്ക് ബലം കുറയുക അതുപോലെ കായ് പിടിക്കാതിരിക്കുക പൂവ് കൊഴിയുക ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവുക അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് മൂലകമാണ് കുറവ് അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ മാജിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഒരു മൂലകാണ് അപ്പം നമുക്കറിയാം പ്രാഥമിക മൂലങ്ങൾ ദ്വിതീയ മൂലങ്ങൾ സൂക്ഷ്മ മൂലങ്ങൾ എന്നിങ്ങനെ മൂലങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് അതിലെ പ്രാഥമിക മൂലങ്ങളിൽ പെടുന്നതാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അപ്പം നമുക്കറിയാം നൈട്രജൻ ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്നതും ഫോസ്ഫറസ് വേരുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും പൊട്ടാസ്യം ധാരാളം പൂക്കാനും കായ് പിടിക്കാനും സഹായിക്കുന്നതാണെന്ന് അപ്പം നൈട്രജിൻ്റെ കുറവിന് നമ്മൾ ചാണകപ്പൊടി ഇടും ഫോസ്ഫറസിൻ്റെ കുറവിന് നമ്മൾ എല്ല് പൊടി ഇടും പൊട്ടാസ്യത്തിൻ്റെ കുറവിന് നമ്മൾ ചാരം ഇടും ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ ചെടികളും പെട്ടെന്ന് പൂത്ത് ധാരാളം കായ് പിടിക്കാനുള്ള മാജിക് ഫെർട്ടിലൈസറായ ലപ്സം സാൾട്ടിൻ്റെ ഉപയോഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇതിന് ഒരു കിലോ പൊടിക്ക് അറുപത് രൂപ വില വരുന്നുള്ളൂ ഇത് നമ്മൾ വെള്ളത്തിൽ അലക്കിയിട്ട് ചെടികളുടെ ഇലയമയ്ക്കും തണ്ടുമ്മയ്ക്കും നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക നമുക്കിത് കടക്കിലൊഴിച്ചു കൊടുക്കാം അതെന്തിനാണെന്നറിയുമോ ഒച്ചിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് നമുക്കിത് കടക്കിലൊഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇപ്പം നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും ഇത് ഒത്തിരി നല്ലതാണ് പ്രത്യേകിച്ച് റോസയ്ക്ക് ഈ റോസയുടെ ഒക്കെ ഉണ്ടല്ലോ ഇല കുരുടിക്കുക അതുപോലെ തന്നെ ഇല പഴുത്ത് കൊഴിഞ്ഞു പോവുക ഇതിനൊക്കെ നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ എല്ലാ പച്ചക്കറികളുടെയും ഇല കുരുടിപ്പിനും മഞ്ഞളിപ്പിനും ഇത് വളരെ ഉപകാരം ചെയ്യും ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൂച്ചെടികൾക്കാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ വലിയ വലിയ പൂക്കളുണ്ടാവും ഉണ്ടാവും എന്നാൽ പച്ചക്കറികൾക്കാണെങ്കിലോ നല്ല വലുപ്പത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടാവും മാത്രമല്ല ഈ തക്കാളിയൊക്കെ നന്നായിട്ട് കൊല കൊലയായിട്ട് പിടിക്കാനായിട്ട് ഇത് സഹായിക്കും എപ്സം സാൾട്ട് എന്താണ് ഇത് എത്ര അളവിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ദ്വിതീയ മൂലകങ്ങളിൽ അടങ്ങിയിട്ടുള്ളതാണ് ഏതൊക്കെ കാൽസ്യം മഗ്നീഷ്യം സൾഫറും ഈ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ചെടികളുടെ വളർച്ച മുരടിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ പൂവുകളൊക്കെ വികൃതാവുക അതുപോലെ അതിൻ്റെ കായകളൊക്കെ വികൃതമായിട്ട് വരിക ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവായിട്ടാണ് വരുന്നത് അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവിന് നമ്മൾ സാധാരണ മുട്ടത്തോട് പൊടിച്ചിട്ടിടും അല്ലാന്നുണ്ടെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇതൊക്കെ നമ്മൾ മണ്ണിൽ ചേർക്കും പിന്നെ അടുത്തത് മഗ്നീഷ്യം സൾഫേറ്റ് ഇതിൻ്റെ കുറവിനാണ് നമ്മൾ എപ്സം സാൾട്ട് ചേർക്കുന്നത് ഇതാണ് കേട്ടോ എപ്സം സാൾട്ട് അപ്പം നമുക്കിത് വളം വാങ്ങുന്ന കടകളിൽ നിന്ന് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങാൻ കിട്ടും വളം വാങ്ങുന്ന കടകളിൽ ഒരു കിലോന് ഇത് അറുപത് രൂപയാണ് വില വരുന്നത് കറിപ്പില് സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ഇതില് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പം ദ്വിതീയ മൂലകളിൽ ഈ മഗ്നീഷ്യം കുറവ് അറിയാനായിട്ട് നമ്മൾ മണ്ണ് അപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നമ്മുടെ മണ്ണിൻ്റെ അപ്പൊക്കെ പരിശോധിച്ച് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കുണ്ടല്ലോ ദ്വിതീയ മൂലകമായ മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്സൺ സോൾട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ടതാണ് അപ്പം അതെങ്ങനെയാണെന്ന് അറിയാം നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കടക്കിലൊഴിച്ചു കൊടുക്കാം പക്ഷേ അതിൻ്റെ എലമയും തണ്ടുമ്മയ്ക്കും നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നന്നാവുക പിന്നെ അതിൻ്റെ ബാക്കിയുള്ളത് മാത്രം നമുക്ക് കടക്കിൽ ഒഴിച്ചാൽ മതി ഇനി നിങ്ങൾക്കുണ്ടല്ലോ ഇത് ഒച്ചിൻ്റെ ശല്യം നന്നായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെടിച്ചട്ടിക്ക് നമ്മൾ അര ടീസ്പൂൺ എന്ന കണക്കിൽ ഇതെടുക്കുക എന്നിട്ട് ആ ചെടി ചെടിച്ചട്ടിയുടെ ചുറ്റും ഇങ്ങനെ വെതറിയതിന് ശേഷം നമ്മൾ അപ്പം തന്നെ അതിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാതിരിക്കരുത് ഒച്ചിൻ്റെ ശല്യമുള്ളവർ ശ്രദ്ധിക്കുക ഒരു ചട്ടിക്ക് അര ടീസ്പൂൺ എന്ന കണക്കിൽ ഇതെടുത്തിട്ട് ഈ ചട്ടിയിൽ ചുറ്റുമിട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ഒച്ചിൻ്റെ ശല്യമേ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെടികളൊക്കെ പാകി ഒരു മാസത്തിന് ശേഷം പറിച്ചു നണ്ടല്ലോ അന്നേരം നമ്മളുണ്ടല്ലോ ഈ എപ്സം സോട്ട് ലൈനിൽ മുക്കിയിട്ട് ചെടികൾ നടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് അതിൽ ഇതൊരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികൾ പറിച്ചു നടു അതായാലും മതി ഏത് രീതി ആയാലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിലും നമ്മളിത് കലക്കിയിട്ട് ഇതിൻ്റെ കടക്കിൽ നട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എങ്ങനെയായാലും ചെയ്താലും ഇത് പെട്ടെന്ന് വളരാനായിട്ട് ഇത് ഒത്തിരി സഹായിക്കും ഇത് മാത്രമല്ല നമ്മുടെ റോസ് ഉണ്ടല്ലോ റോസിൻ്റെ ഇല കുരുടിപ്പ് ഇല മഞ്ഞളിക്ക് ഇല കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂവുക അതുപോലെ റോസപ്പൂ ചെറുതായിട്ട് വരിക ഇതൊന്നും ഇല്ലാതിരിക്കാൻ മാസത്തിലൊരിക്കും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് ഇതും നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് നല്ല പച്ചപ്പോ കൂടിയിട്ട് നല്ല കരുത്തായിട്ട് വളരാനായിട്ട് സഹായിക്കും അപ്പം നമ്മുടെ പൂച്ചെടികൾക്കായിക്കോട്ടെ പച്ചക്കറി ചെടികൾക്കായിക്കോട്ടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ എപ്സം സാൾട്ട് എന്ന് പറയുന്നത് എന്നാലുണ്ടല്ലോ നമ്മുടെ പയറ് ചീര തുടങ്ങിയ ചെടികൾക്ക് ഇത് ഒഴിക്കുന്നത് അത്ര നല്ലതല്ല അതിനൊഴികെ ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് ഇതൊഴിക്കാം അതെല്ലാവർക്കും ഉപകാരമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നമ്മളിപ്പം അഞ്ച് ലക്ഷം പേരടങ്ങുന്ന വലിയൊരു കുടുംബമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് കുട്ടി കൃഷി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ കുട്ടി കൃഷി ഗ്രൂപ്പുകാർക്ക് നമ്മൾ വിത്തുകളൊക്കെ അയച്ചു കൊടുത്ത് അവരിപ്പം അതൊക്കെ പാകി മുളപ്പിച്ച് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് വിത്തുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് ഇപ്പം കുട്ടികൾക്ക് വിത്തുകൾ അയച്ചു കൊടുക്കുന്നത് മൂലം വലിയവർക്ക് വിത്തുകൾ ദയവായി അതൊന്നും മനസ്സിലാക്കണം പക്ഷെ നമ്മൾ നമ്മുടെ വാർഷികം പ്രമാണിച്ച് നൂറ്റമ്പത് പേർക്ക് വിത്തുകൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അമ്പത്തേഴ് പേർക്ക് നമ്മൾ വിത്തുകൾ അയച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഈ ആഴ്ച വിത്തുകൾ അയച്ചു തരുന്നതാണ് അപ്പോൾ രണ്ട് കുട്ടി കൃഷി ഗ്രൂപ്പിലെ എൻ്റെ മക്കള് കൃഷി ചെയ്യാൻ മാത്രമല്ല ഓസോൺ ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വൃക്ഷതൈകൾ നട്ട് മാതൃകയായിരിക്കുകയാണ് അപ്പം അന്ന് വൃക്ഷതൈകൾ നട്ടവരുടെ ഫോട്ടോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദയവായി എല്ലാവരും എൻ്റെ മക്കളെ അഭിനന്ദിക്കണം അവർ പറയാനുള്ള കാര്യങ്ങളും ദയവായി എല്ലാവരും കേൾക്കണം കാരണം ഒത്തിരി കഴിവും കാര്യങ്ങളും ഉള്ള കുട്ടികളാണ് പി ആർ എസ് കുട്ടി കൃഷി ഗ്രൂപ്പിലുള്ളത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ ഞാൻ ഇന്ന് അഭിമാനിക്കുകയാണ് കാരണം പഠിപ്പ് മാത്രമല്ല കൃഷിയും അവർക്ക് ഒത്തിരി ചെയ്യാൻ ആഗ്രഹമാണ് അപ്പം പഠിപ്പിനോടൊപ്പം തന്നെ ഇവർ കൃഷിയും കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ കലാപരമായിട്ടും കായികപരമായിട്ടും ഒത്തിരി കഴിവുകൾ ഉള്ളതാണ് എൻ്റെ കുട്ടി കൃഷി ഗ്രൂപ്പിലെ എൻ്റെ മക്കള് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സഹായ സഹകരണം എൻ്റെ മക്കളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം അപ്പം എൻ്റെ മക്കളുടെ വാക്കുകളൊന്ന് ദയവീത് കേൾക്കണം കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ഞാൻ പി ആർ എസ് കുട്ടി കൃഷി കുടുംബത്തിൻ്റെ സ്വന്തം പകത്തസ് പാല കോട്ടയം ജില്ലയിലെ കാഞ്ഞിരമറ്റൻ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ മനുഷ്യൻ കൃത്രിമമായി നിർമ്മിക്കുന്ന രാസവസ്തുക്കളാണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ പ്രകൃതിയോട് ഇന്നത്തെക്കാൾ കൂടുതലായി നാം സൗഹാർദ്ദം കാണിക്കണം പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഓസോൺ പാളി പാളിയെന്ന രക്ഷാകവചത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ഈ സംരക്ഷണ സംരക്ഷണക്കുടയ്ക്ക് ഒരു ദോഷവും ഉണ്ടാകാതെ വയലറ്റ് രശ്മികളെ തടഞ്ഞു പ്രകൃതിയെയും വരും തലമുറകളെയും സംരക്ഷിക്കുക അതിനായി അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന പഴമൊഴി പോലെ എൻ്റെ കൂട്ടുകാരെ നമ്മളെല്ലാവരും സ്വന്തം പുരയിടങ്ങളിലോ വഴിയോരങ്ങളിലോ ഒരു വൃക്ഷത്തൈ നട്ട് പ്രകൃതിക്കായി ഒരു പച്ചപ്പിൻ്റെ പരവതാനി വിരിക്കുക ഞാൻ അക്ഷയ എസ് ചിക്കൻ ഫ്ലവർ സ്കൂളിലെ തന്നെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചേട്ടനും വൃക്ഷത്തായി നട്ടു കഴിഞ്ഞു നമ്മുടെ ഭൂമിക്കായി നിങ്ങളും വൃക്ഷത്തായി നട്ടിലെ കൂട്ടുകാരെ നന്ദി നമസ്കാരം